എല്ലാവർക്കും വീണാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഗ്രീൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. മല്ലിയിലയോ പുതിനയിലയോ ഒന്നും അരക്കാതെ എങ്ങനെയാണ് ബീഫ് കറി ഗ്രീൻ ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാദ്യം തന്നെ മുഴുവൻ മല്ലിയും പെരിഞ്ചീരകവും മുഴുവൻ കുരുമുളകും ഒന്ന് വറുത്ത് പൊടിക്കണം. ഇത് 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകാണ്. ഇത് നന്നായി വറുത്ത് ആദ്യം തന്നെ പൊടിച്ചു മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അന്നത്തെയും പോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാകുമ്പോൾ ബീഫ് കറി വെച്ച ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ബീഫിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലായാൽ വെന്തും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ അകത്ത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി മഞ്ഞൾപ്പൊടിയിലേക്ക് ഞാനിതൊരു 3 കൈപ്പിടി ചെറിയ ഉള്ളിയാണ് എടുത്തത്. അത് രണ്ടായി മുറിച്ചതേ ഉള്ളൂ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തോടം വെളുത്തുള്ളിയും അത് ചതച്ചതിട്ട് കൊടുക്കുക. ഇനി ഉള്ളിയും വെളുത്തുള്ളിയും ലൈറ്റ് കളറാകുന്നത് വരെ, ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇത് 1 കിലോ ബീഫാണ് ഞാനെടുത്തത്. ബീഫ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റുക. ഉള്ളിയും മഞ്ഞളും എല്ലാം കൂടെ ബീഫിലൊന്ന് പരണ്ടിരിക്കണ ഇതിലേക്ക് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് പൊടിയുണ്ടല്ലോ പെരിഞ്ചീരകവും മല്ലിയൊക്കെ, ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എരിവിന് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്. മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രീൻ കളറായി കിട്ടത്തില്ല. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. പൊടിയെല്ലാം ബീഫിലേക്ക് പരണ്ടിരിക്കുന്ന വിധത്തിൽ നന്നായി വഴറ്റി കൊടുക്കുക. ബീഫിന് എങ്ങനെയാണ് ഗ്രീൻ കളറാവുന്നതെന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞു തരാവേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതെല്ലാം ഒന്ന് മിക്സായി ബീഫ് വേകുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ബീഫെന്ന്. പൊടികളെല്ലാം ബീഫിൽ നന്നായി മിക്സായിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കിയതാ. അപ്പം ബീഫ് നന്നായി തിളച്ച് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം.
ബീഫിൽ ഞാൻ അതിനിടയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം, അത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ മിസ്സായിപ്പോയി വീഡിയോ. ഇപ്പോൾ ഗ്രേവി കുറച്ച് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതിന് ബീഫ് വേവുന്നത് വരെ ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ട ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ കണ്ട ചാറൊക്കെ ഒരു ഗ്രീൻ കളറുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കാണാനിട്ടാണ്. ഈ ഗ്രീൻ കളർ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, അങ്ങനെയാണ് നമുക്ക് ബീഫിൽ ഗ്രീൻ കളറാവുന്നത്. അതിന് ലീഫൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ ഒരു യെല്ലോയിഷ് കാണുന്നതാ, ശരിക്കും ഗ്രീൻ കളറാണ് ഈ കറി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് മുട്ടിയിട്ട് പോകണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കണ്ട ഇപ്പോൾ ചട്ടിയിൽ കണ്ട പോലെ അല്ലല്ലോ കറി ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ബീഫിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ഉള്ളി കളഞ്ഞെടുക്കാനേ ഇത്തിരി പാടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.